നമസ്കാരം. ലോ കിലോമീറ്റർ ഓടിയ 2011 മോഡൽ ഓൾട്ടോ LXI മോഡലാണ് നമ്മൾക്ക് ഇന്ന് സെയിലിന് വന്നിരിക്കുന്നത്. അപ്പം എല്ലാ സുഹൃത്തുക്കൾക്കും ഓട്ടോക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് നമുക്ക് ഓൾട്ടോന് ഒരുപാട് എൻക്വയറിയും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 2011, 12, 13 ആ ഒരു മോഡലിലുള്ള ഓൾട്ടോയ്ക്ക് ഇങ്ങനെ എൻക്വയറിയും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തവരോട് ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനൊരു വണ്ടി വരാനുണ്ട്. വണ്ടിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശേഷങ്ങളും അതുപോലെ തന്നെ വണ്ടിയുടെ കറണ്ട് സ്റ്റാറ്റസും ഈ ഒരു വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. വണ്ടിയുടെ കണ്ടീഷൻ എന്താണെന്നുള്ളത് വളരെ ക്ലിയറായിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു നമ്മളുടെ ഒരു ചാനൽ വീഡിയോ ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ ഒരു വണ്ടി പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇരിക്കുകയുള്ളൂ കറക്റ്റ് എൻ്റെ മെമ്മറിയിലുണ്ടാവുക. ഡെയിലി ഒരുപാട് വണ്ടികൾ കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കോള് വരിക, ചിലപ്പോൾ 1 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് പറയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. കാരണം മെമ്മറൈസ് ചെയ്തിരിക്കൽ അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് എല്ലാ കംപ്ലയിൻസും കാര്യങ്ങളും മെമ്മറൈസ് ചെയ്തിരിക്കൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുള്ളാകും എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. ഇപ്പം എന്തായാലും നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് തന്നെ പോകാം. May 2011 ഇയർ ഓഫ് മാനുഫാക്ചറിംഗ് വരുന്ന ഓൾട്ടോ LXI KL32 ചേർത്തല രജിസ്ട്രേഷനിലുള്ള ഈ ഒരു സിൽക്കി സിൽവർ കളർ ഓൾട്ടോ LXI സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ക്വാളിറ്റി, അതുപോലെ തന്നെ എൻജിൻ സൈഡും, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും മെക്കാനിക്കൽ കംപ്ലയിൻ്റ് ഉണ്ടാകുന്നുള്ളതും നമുക്ക് നോക്കാം. വണ്ടി നമുക്ക് കാണാനായിട്ട് കാഴ്ചയിൽ നല്ലൊരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫ്രണ്ട് ബമ്പറിൻ്റെ കോർണറിലായിട്ട് ചെറിയൊരു സ്ക്രാച്ചും കാര്യങ്ങളും ഉണ്ട് കോർണറിലായിട്ട്. അതുപോലെ തന്നെ രണ്ട് എന്താ പറയുക, ബമ്പറിൻ്റെ ലെഫ്റ്റ് സൈഡിലും അതുപോലെ ചെറിയ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളും ഉണ്ട്. രണ്ട് ബമ്പറിൻ്റെ രണ്ട് കോർണറിലായിട്ടും ചെറിയ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഓൾറെഡി റീപെയിൻറ്റഡ് ആണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ഫെൻഡറിൽ ചെറിയൊരു സ്ക്രാച്ചും 1-2 സ്ക്രാച്ചും അതുപോലെ തന്നെ ചെറിയ ഡെൻറ്റും ഉണ്ട്. പിന്നീട് നമ്മൾ ടയർ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ടയർ കണ്ടീഷൻ നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 80-85% ടയർ കണ്ടീഷൻ ഉണ്ട്. ഈ ഒരു ഡോറും കാര്യങ്ങളെല്ലാം ഓൾറെഡി റീപെയിൻറ്റഡ് ആണ്. ഈ ഒരു മിററിൻ്റെ ഔട്ടർ കവറിലും ചെറുതായിട്ടൊരു പോറലുണ്ട്. ഡോറോ ഡോർ ഗ്ലാസോ ഒന്നും വേറെ റീപ്ലേസിങ് കാര്യങ്ങളൊന്നുമില്ല. ഡോർ പാഡെല്ലാം നല്ല വൃത്തിയിലാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ ഉള്ളും കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയുണ്ട് കാണാനായിട്ട്. ഇനി സെക്കൻഡ് ഡോറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഡോറിൻ്റെ കോർണറിലായിട്ടും അതുപോലെ തന്നെ ഈ ഒരു താഴെ ഈ ഒരു ഭാഗത്തായിട്ടൊരു നീളമുള്ളൊരു വലിയൊരു സ്ക്രാച്ച് ഉണ്ട്. അതുപോലെ തന്നെ റണ്ണിങ് ബോർഡിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉള്ളൊരു ഡെൻറ്റും കാര്യങ്ങളും ഉണ്ട്. കൂടാതെ ഈ ഒരു വീലാർച്ചും ഈ ഡോറിലും ഒരു ചെറിയൊരു സ്ക്രാച്ച്, അതിനകത്ത് അത്യാവശ്യം റബ്ബ് ചെയ്താൽ പോകാവുന്ന ഒരു സ്ക്രാച്ചാണ്. പിന്നീട് നമ്മൾ ഡോർ പാഡും കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആണ്. അതുപോലെ തന്നെ വേറെ റീപ്ലേസിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നമുക്ക് ബാക്കിലെ ടയർ കണ്ടീഷൻ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 50% റിയർ ടയർ കണ്ടീഷനും നമുക്കുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ റണ്ണിങ് ബോർഡ് അല്ലെങ്കിൽ ഫ്ലോർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ തുരുമ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ചേർത്തല ആ ഒരു ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികളുടെ എല്ലാം ഫ്ലോർ, ഒരു മിക്ക വണ്ടികളുടെ ഫ്ലോറും കാര്യങ്ങളും എല്ലാം തുരുമ്പായിരിക്കും. പക്ഷേ ഈ ഒരു വണ്ടിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടിയുടെ നമ്മൾ ഇനി ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ബാഡ്ജും കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെയുണ്ട്. കൂടാതെ വണ്ടിയുടെ എന്താ പറയുക, ബമ്പറിൽ വേറെ സ്ക്രാച്ചോ അല്ലെങ്കിൽ ഡിക്കി ഓൾറെഡി റീപെയിൻറ്റഡ് ആണ്. പിന്നീട് വണ്ടിയുടെ ഉൾഭാഗത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. സ്പെയർ വീലും കാര്യങ്ങളെല്ലാം നമുക്കൊരു 40% നമുക്ക് ടയർ കണ്ടീഷൻ ഉണ്ട്. കൂടാതെ ടൂൾ കിറ്റും അതുപോലെ തന്നെ ജാക്കും എല്ലാം നമുക്ക് വണ്ടിയിൽ അവൈലബിൾ ആണ്. വേറെ റീപ്ലേസിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ബാക്ക് ഡോറിൽ. വേറെ റീപ്ലേസിങ് അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ബാക്ക് ഡോറിൽ. ബാക്ക് നമുക്ക് വലിയ കാര്യമായിട്ടുള്ള വർക്കും കാര്യങ്ങളൊന്നും ബാക്ക് സൈഡിൽ നമുക്ക് വരുന്നില്ല. ബമ്പറിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് ബാക്കിൽ നമ്മളുടെ ഉണ്ട്. ഈ ഒരു സൈഡിലായിട്ടൊരു ചെറിയൊരു സ്ക്രാച്ചും കാര്യങ്ങളും ഉണ്ട്. ബാക്കിലെ ടയർ കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 50-60% ടയർ കണ്ടീഷനുണ്ട്. പിന്നീട് നമ്മൾ ബാക്കിലെ ഈ ഒരു ക്വാർട്ടർ പാനൽ അല്ലെങ്കിൽ ഒരു വീലാർച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറുതായിട്ടൊരു ഡെൻ്റ് ഉണ്ട്. ഈ ഒരു ഡോറോ ചെറുതായിട്ടൊരു സ്ക്രാച്ചാണ്, അത് റബ്ബ് ചെയ്താൽ പോകാവുന്നുള്ളൂ.
ഡോറോ ഡോർ ഗ്ലാസ്സോ ഒന്നും റീപ്ലേസിങ് ഇല്ല, പെർഫെക്റ്റ് കണ്ടീഷനാണ്. ഓൾറെഡി ഈ ഒരു സൈഡും ഫുള്ളി റീപെയിൻറ്റഡ് ആണ്, ഈ ഒരു ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഫുള്ളി റീപെയിൻറ്റഡ് ആണ്. ഈ ഒരു ഡോറോ ഡോർ ഗ്ലാസ്സോ ഒന്നും റീപ്ലേസിങ് ഇല്ല, ഡോർ പാഡും കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ്. വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് പോലെ തന്നെ റൈറ്റ് സൈഡും ഫുള്ളി റീപെയിൻറ്റഡ് ആണ്. ഇനി നമുക്ക് വണ്ടിയുടെ ഫെൻഡറും നോക്കിയാൽ ഫെൻഡറിലും ഒരു ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളെല്ലാം, ഒരു ചെറിയ ഡെൻറ്റും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ടയർ കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 80, ഈ ഒരു കോർണറിലായിട്ടും ചെറിയൊരു ഡെൻറ്റും, ഡെൻറ്റല്ല സോറി, ഒരു സ്ക്രാച്ച് ഉണ്ട്. അത് റബ് ചെയ്താൽ പോകാവുന്നതാണ്. ടയർ കണ്ടീഷൻ നമുക്കൊരു 80-90% ടയർ കണ്ടീഷനുണ്ട് നമുക്ക് ഫ്രണ്ടിൽ. ഇനി അടുത്തായിട്ട് നമ്മൾ ഹുഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഹുഡിലും കാര്യമായിട്ടുള്ള ഒന്ന് രണ്ട് ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളെല്ലാം ഹുഡിലും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ, വണ്ടിയുടെ എക്സ്റ്റീരിയറിൽ വരുന്ന വർക്കുകളും കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു വർക്കുകളും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടായിരിക്കുള്ള ഒരു വാഹനം സെയിൽ ചെയ്യുന്നത്. കൂടാതെ ഒരു വണ്ടിയുടെ എന്താ പറയുക, അണ്ടർബോഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അണ്ടർബോഡിയിലും വേറെ കാര്യമായിട്ടുള്ള വർക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു റണ്ണിങ് ബോഡിയിൽ ചെറുതായിട്ടൊരു ഡെൻറ്റും കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം ക്ലിയർ ചെയ്തിട്ടായിരിക്കുള്ള ഈ ഒരു വാഹനം ആക്ച്വലി സെയിൽ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ഇട്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഉള്ളത്. വേറെ പോറലോ അല്ലെങ്കിൽ സോറി വേറെ കീറലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടിയിൽ. ഡാഷ്ബോർഡും കാര്യങ്ങളെല്ലാം കാണാനായിട്ട് വളരെ നീറ്റാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇവിടെ ഒരു സ്റ്റീരിയോയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നിട്ട് ഊരി ഡുവൽഡിൻ സ്റ്റീരിയോ ഉണ്ടായിരുന്നത് കസ്റ്റമർ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ അത്രയും വലിയൊരു അവിടെ ഉണ്ടായിരുന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഇത് അവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്ക് റോ സീറ്റിലായാലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അഡീഷണലായിട്ട് വിനയൽ ഫ്ലോറിങ്ങും പിന്നീട് ഒരു റബ്ബർ മാറ്റ് കൂടി കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ റൂഫ് കാര്യങ്ങളെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി 11 മോഡലാണെങ്കിലും നല്ല വൃത്തിയിൽ തന്നെയാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വണ്ടിയുടെ നമുക്ക് കിലോമീറ്റർ ഇൻറ്റീരിയർ വളരെ നീറ്റാണ്. കിലോമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം വണ്ടി എന്തോരം ആണ്, വണ്ടി നല്ല രീതിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. 27,227 കിലോമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ടോട്ടൽ റണ്ണിങ് കിലോമീറ്റർ വരുന്നത്. എ സിയും കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്, അത്യാവശ്യം കൂളിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് എ സിക്ക്. അതുപോലെ തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യാതൊരു തരത്തിലുള്ള ഡിലേയോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്റ്റാർട്ടാവാനായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഡിലേ കാര്യങ്ങളോ ഒന്നുമില്ല. രണ്ട് കീയും വണ്ടിയിൽ അവൈലബിൾ ആണ്, സ്പെയർ കീ ഉൾപ്പെടെ. അതും അഡീഷണലായിട്ട് സെൻട്രൽ ലോക്കും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നൊരു വണ്ടിയാണ്. നല്ല വൃത്തിയുള്ളൊരു വണ്ടിയാണ്. കൂടാതെ തന്നെ വേറെ വാർണിംഗ് ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും നിലവിൽ ഓണായി കിടപ്പില്ല. ഇനി നമുക്ക് വണ്ടിയുടെ എൻജിൻ ഭാഗം കൂടി ഒന്ന് നോക്കാം. ആ ഒരു ഭാഗം കൂടിയാണ് നമുക്കിനി മെയിനായിട്ട് നോക്കാനുള്ളത്. എൻജിൻ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിലും വലിയ കാര്യമായിട്ടുള്ള മുഷിച്ചിലോ അല്ലെങ്കിൽ വേറെ കാര്യമായിട്ടുള്ള പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല. പെർഫെക്റ്റ് കണ്ടീഷനിലാണ് എല്ലാം ഉള്ളത്. വേറെ ഓയിൽ ലീക്കോ അല്ലെങ്കിൽ വേറെ ഓവർ ഹീറ്റിങ്ങോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ വരുന്നത്. ക്ലീനാണ്, നീറ്റാണ്, ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം നീറ്റാണ്. ഫ്ലഡ് അതുപോലെ തന്നെ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. നല്ല പെർഫെക്റ്റ് കണ്ടീഷനിലുള്ളൊരു വണ്ടിയാണ്. എൻജിൻ ക്വാളിറ്റി ആയാലും അതുപോലെ തന്നെ ഇൻറ്റീരിയർ ക്വാളിറ്റി, പുറത്ത് നമുക്ക് വണ്ടിയുടെ എക്സ്റ്റീരിയർ ക്വാളിറ്റിയിൽ നമുക്ക് കുറച്ച് പരിക്കുകളും കാര്യങ്ങളുണ്ട്. അതെല്ലാം ക്ലിയർ ചെയ്തിട്ടായിരിക്കുള്ളൂ ഈ ഒരു വണ്ടി സെയിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് വണ്ടി ഒന്ന് റൺ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളോ ഉണ്ടാകുന്നുള്ളതും കൂടി ഒന്ന് നോക്കാം. കൂടാതെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വണ്ടിയുടെ ഡോക്യുമെൻ്റ് ഭാഗം കൂടി ഒന്ന് പരിശോധിക്കാം. ഈ ഒരു ഓൾട്ടോയുടെ അടുത്ത ഫിറ്റ്നസ് റിന്യൂവല് വരുന്നത് 28/8/2026 അടുത്ത ഫിറ്റ്നസ് റിന്യൂവല് വരുന്നത്. അതുപോലെ തന്നെ ടാക്സ് വാലിഡിറ്റി 30/6/2026 വരെ ടാക്സ് വാലിഡിറ്റിയും കാര്യങ്ങളുണ്ട്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പാണ്. May 2011 ഇതിൻ്റെ ഇയർ ഓഫ് മാനുഫാക്ചറിങ് വരുന്നത്. സിൽക്കി സിൽവർ എന്നാണ് ഈ ഒരു വാഹനത്തിൻ്റെ കളറിൻ്റെ പേര്. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഇൻഷുറൻസ് വാലിഡിറ്റി എത്രയാണെന്നുള്ളതും കൂടി ഒന്ന് നോക്കാം. 12/2022 വരെ വാലിഡിറ്റി ഉള്ള ഫുൾ കവർ അല്ലെങ്കിൽ പാക്കേജ് പോളിസിയാണ് നിലവിൽ ഈ ഒരു വാഹനത്തിനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് വണ്ടി ഓടിച്ചു നോക്കിയിട്ട് വേറെ എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ തോന്നിയ കംപ്ലയിൻസ് എന്ന് വെച്ചാൽ സസ്പെൻഷൻ്റെ സൈഡിൽ നിന്ന് ചെറുതായിട്ടുള്ള സൗണ്ടും കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. കൂടാതെ ക്ലച്ചും ഏകദേശം മാറാറായിട്ടുള്ളൊരു കണ്ടീഷനിലാണ്. മാക്സിമം ഒരു 5,000-10,000 കിലോമീറ്റർ വരെ മാക്സിമം ഓടാനുള്ളൊരു ക്ലച്ച് കണ്ടീഷനാണുള്ളത്.
അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ നമുക്ക് വണ്ടിയുടെ എക്സ്റ്റീരിയറിൽ കണ്ട പരിക്കുകളും കാര്യങ്ങളും, കൂടാതെ ഈ ഒരു ക്ലച്ചും അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടുള്ളൊരു സെല്ലിംഗ് പ്രൈസ് ആയിരിക്കുള്ളൂ ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കംപ്ലയിൻസും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടുള്ളൊരു സെല്ലിംഗ് പ്രൈസ് ആയിരിക്കുള്ളൂ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നത്. കൂടാതെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷനും ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം, വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം മനസ്സിലായതിന് ശേഷം, താല്പര്യമുള്ളവർ ആ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, വിലയും അതുപോലുള്ള കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വണ്ടീനെ പറ്റി പറയാനുള്ളത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ചാനലിൽ ചെയ്യുന്ന വാഹന സംബന്ധമായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായിട്ട് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ തീർച്ചയായും നമുക്ക് പുതിയൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.